കഴിഞ്ഞ കുറച്ച് വാർത്താ ദിനങ്ങളായി വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പാറശാലയിലെ ഷാരോൺ രാജ് എന്ന 23 വയസ്സുകാരൻ്റെ ദുരൂഹ മരണ കേസ്. ഇക്കഴിഞ്ഞ 26-ാം തീയതി പാറശാല പോലീസാണ് 174 പ്രകാരം അസ്വാഭാവിക മരണത്തിന് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. ഒട്ടനവധി അസ്വാഭാവിക മരണ കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കേസ് വലിയ തരത്തിൽ ചർച്ച ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്നാൽ അത്രയും ദുരൂഹതയാണ് ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത്. ഈ കേസിൻ്റെ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രണയകഥ പറയാം. ഈ പ്രണയകഥയിലെ നായകൻ മരിച്ചുപോയ ഷാരോൺ രാജാണ് നായിക, ഒരു പെൺകുട്ടിയാണ്. ഇവർ തമ്മിൽ ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു. ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. അവിടേക്കാണ് ഒരു ദുരന്ത കഥ എത്തുന്നത്. ഈ പെൺകുട്ടിയെ കൊണ്ട് മറ്റൊരാളെ വിവാഹ നിശ്ചയം നടത്തിച്ചു ഇവരുടെ ബന്ധുക്കൾ. ഇതറിഞ്ഞ ഷാരോൺ രാജ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു മുറിയിലേക്ക് ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചു. ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാനൊന്നും ഈ യുവാവ് പോയിട്ടില്ല. പിന്നീട് ഇങ്ങനെ മുന്നോട്ട് പോകവേ ഈ യുവതി ഒട്ടനവധി ശബ്ദ സന്ദേശങ്ങൾ ഈ ഷാരോൺ രാജിന് അയച്ചു കൊടുത്തു. ഈ ശബ്ദ സന്ദേശങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് ഈ ബന്ധുക്കളും ഈ കുട്ടിയും തമ്മിലുള്ള സംസാരമാണ്. അതായത് ഈ കുട്ടിയുടെ നിസ്സഹായ അവസ്ഥയാണ് പലപ്പോഴും ഈ കുട്ടി ശബ്ദ സന്ദേശമായി അയച്ചിരുന്നത്. അതായത് ഷാരോണുമായി ജീവിക്കാനാണ് തനിക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ ബന്ധുക്കൾ അതിനെ എതിർക്കുന്നതാണ് ശബ്ദ സന്ദേശങ്ങൾ. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയ ഷാരോൺ രാജ് സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി. അതായത് ഈ മുറിയിൽ നിന്നൊക്കെ പുറത്തു വന്ന് അയാൾ അയാളുടെ ജീവിതത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കുട്ടി വീണ്ടും തിരിച്ചെത്തുന്നത്. മടങ്ങിയെത്തിയ കുട്ടി വീണ്ടും ഈ പ്രണയം പുനഃസ്ഥാപിച്ചു. ഇത് അംഗീകരിച്ചുകൊണ്ട് ഷാരോൺ രാജ് മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരുപക്ഷെ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഷാരോൺ രാജിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചെത്തിയതായിരിക്കാം. രണ്ടായാലും ഇവർ തമ്മിലുള്ള ഈ പ്രണയബന്ധം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് നമ്മുടെ കേസിൻ്റെ കഥ ആരംഭിക്കുന്നത്. കേസിൻ്റെ കഥ ആരംഭിക്കുന്നത് 14-ാം തീയതി രാവിലെയാണ്. അന്നേ ദിവസം രാവിലെ ഈ കുട്ടി ഷാരോണിനെ തൻ്റെ വസതിയിലേക്ക് വിളിച്ചു. വിളിക്കാനുള്ള കാരണം ഒരു പ്രോജക്റ്റ്, ഷാരോൺ രാജിൻ്റെ ഒരു പ്രോജക്റ്റ് ഈ കുട്ടിയുടെ പക്കലായിരുന്നു. അത് തിരിച്ചു നൽകാനാണ് വിളിച്ചത്. ഷാരോണും ഷാരോണിൻ്റെ സുഹൃത്തായിട്ടുള്ള റജിനും ഒരു ഇരുചക്രവാഹനത്തിൽ ഈ വസതിയിലേക്ക് രാവിലെ ചെല്ലുന്നു. ആ സമയത്ത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആ വീട്ടിലില്ല. ശേഷം റജിൻ പുറത്തു വയ്ക്കുന്നു, ഷാരോൺ ഈ വീട്ടിലേക്ക് കയറിപ്പോകും. കയറിപ്പോയ ഷാരോണും ഈ കുട്ടിയും ഈ കുട്ടി നൽകിയ ഒരു കഷായം ഈ ഷാരോൺ കഴിക്കുന്നു. ഒപ്പം ഒരു മാംഗോ ജ്യൂസ്, ഒരു ശീതളപാനീയവും ഈ കുട്ടി നൽകുന്നു, അതും ഷാരോൺ കഴിക്കുന്നു. തിരികെ എത്തുന്ന ഷാരോണിനെ റജിൻ കാണുന്നത് തുടർച്ചയായി ഛർദ്ദിച്ചു കൊണ്ടുവരുന്ന രീതിയിലാണ്, ഒരു അവശ നിലയിലാണ്. റജിൻ ഇയാളെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകവേ എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അവൾ ഒരു കഷായം തന്നു, അത് കുടിച്ചതിൻ്റെ പ്രശ്നമാണ്, അത് മാറും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ റജിൻ ഷാരോണിനെ അവിടെ ആക്കി മടങ്ങി. ഷാരോൺ നേരെ വീട്ടിലേക്ക് കയറിപ്പോയി. അവിടെ ആ സമയത്തുണ്ടായിരുന്നത് ഇവരുടെ സഹോദരനും ഷാരോണിൻ്റെ സഹോദരനും പിതാവുമായിരുന്നു. രണ്ടുപേരും എന്താണെന്ന് ചോദിച്ചു, പക്ഷേ കൃത്യമായ ഒരു ഉത്തരം ഷാരോൺ നൽകിയില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഒരു ജ്യൂസ് കുടിച്ചതാണ് ഈ പ്രശ്നമെന്നൊക്കെ ഇയാൾ പറഞ്ഞു. ഇയാളുടെ അവസ്ഥ കണ്ട ബന്ധുക്കൾ ഇയാളെ ആദ്യം ഈ പാറശാലയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് മറ്റ് രണ്ട് ആശുപത്രികൾ കൂടി കൊണ്ടുപോയി. ഒടുക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 17-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. അതിനു മുമ്പ് തന്നെ 14-ാം തീയതി ഇദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ ഇയാളുടെ രക്തപരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ബിൽഡ്രൂമിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒന്നായിരുന്നു. 17-ാം തീയതി വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് രക്തപരിശോധന നടത്തുമ്പോൾ ബിൽറുബിൻ എന്നത് 5 മാറി. അതുപോലെ തന്നെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനമൊക്കെ നിലച്ചു തുടങ്ങി. അതായത് ആന്തരികാവയവങ്ങൾക്കുള്ള വൃക്ക അതുപോലെ തന്നെ കരളിനൊക്കെ ഇത് സ്ഥാരമായി ബാധിച്ചു കഴിഞ്ഞു. 19-ാം തീയതി കൂടി ഈ ഇയാളുടെ അവസ്ഥ അതീവ ഗുരുതരമായി തുടങ്ങി. ഈ സമയത്താണ് പോലീസിന് വിവരം ലഭിക്കുകയും ബന്ധുക്കൾ വിവരം കൈമാറുകയും ഒക്കെ ചെയ്യുന്നത്. തുടർന്ന് പോലീസ് മജിസ്ട്രേറ്റിന് വിവരം കൈമാറുന്നു. മജിസ്ട്രേറ്റ് എത്തി ഇയാളുടെ മരണമൊഴി രേഖപ്പെടുത്തുന്നു. അപ്പോൾ പോലീസും മൊഴി രേഖപ്പെടുത്തി. രണ്ടുപേരോടും തനിക്ക് ആരോടും ആരെയും സംശയമില്ലാത്തൊരു മറുപടിയാണ് ഷാരോൺ നൽകിയത്. ഇതിനിടെ തന്നെ ഈ പാറശാല പോലീസ് ഈ കുട്ടിയുടെ വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് ഈ കുട്ടിയുടെ മൊഴിയെടുക്കുന്നു. അവർക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല എന്ന രീതിയിൽ അവർ തിരിച്ചു പോരുന്നു. അവർ ഈ കണ്ടെയ്നർ, അതായത് ഈ കഷായം സൂക്ഷിച്ചിരുന്ന കുപ്പി, അതിൻ്റെ സാമ്പിളൊന്നും ശേഖരിക്കാതെയാണെന്ന് ഈ പാറശാല പോലീസ് തിരികെ മടങ്ങിയത്. 25-ാം തീയതി ഷാരോണിൻ്റെ അന്ത്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് സംഭവിച്ചു. 26-ാം തീയതി 174 പ്രകാരം അസ്വാഭാവിക മരണത്തിന് പാറശാല പോലീസ് കേസുമെടുത്തു. ഇതിലെ വലിയൊരു ദുരൂഹത എന്ന് പറയുന്നത്, 14-ാം തീയതി ഒരു പ്രശ്നങ്ങളുമില്ലാതെ, യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാത്തൊരു യുവാവ്
25ാം തീയതി മരിച്ചു. 17ാം തീയതി അയാളുടെ ആന്തരിക അവയവങ്ങളെല്ലാം തകർന്നു. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളും, അതായത് ഇൻഫെക്ഷൻ അടക്കം അയാളെ ബാധിച്ചു. ശ്വാസകോശത്തെ അടക്കം അണുബാധ ബാധിച്ചു. ഇത്തരത്തിൽ വളരെ ദയനീയമായൊരു അന്ത്യമാണ് ഈ ഷാരൂണ് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആന്തരിക അവയവങ്ങൾ പാർട്സുകളായി വൊമിറ്റിങ്ങിലൂടെയും മോഷനിലൂടെയും ഒക്കെ പുറത്തു വരികയായിരുന്നു. ഡോക്ടറുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് ആന്തരിക അവയവങ്ങൾ പലതും ദ്രവിച്ചു പോയി. വളരെ ദുഃഖകരമായ, വളരെ ദുരന്തമായിട്ടുള്ള ഒരു മരണമാണ് ഈ ഷാരൂൺ രാജിന് സംഭവിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് മാധ്യമങ്ങൾ ഇതറിയുന്നു. മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നു, വലിയ ചർച്ചകൾ ഉയർത്തിവിടുന്നു. ഇതോടുകൂടി ഇന്നലെ പാറശാല പോലീസ് ഉണർന്നു. ഇന്നലെ ഉച്ചയ്ക്ക് പാറശാല പോലീസ് ആദ്യമായി ഈ കേസിലെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നത് റെജിൻ എന്ന ഷാരൂണിൻ്റെ ഒപ്പം പോയ കൂട്ടുകാരൻ്റേതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് അവരാ മൊഴി രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട് ഇതിലെ ഈ കേസിലെ വീഴ്ചകളെക്കുറിച്ച് വാർത്തകൾ നൽകി. അതിനിടയിൽ തന്നെ പല കാര്യങ്ങളും പുറത്തേക്ക് വന്നു. ഇവരുടെ ജ്യൂസ് ചലഞ്ച്, യുവതിയും ഈ ഷാരൂണും തമ്മിലുള്ള ജ്യൂസ് ചലഞ്ച്, അതുപോലെ തന്നെ യുവതി നൽകിയ ഒരു ചാറ്റ്, അതായത് ഈ സഹോദരനോട് യുവതി നടത്തിയ ഒരു ചാറ്റ്. ആ ചാറ്റിൽ യുവതി പറയുന്നത് ഷാരൂൺ കഴിച്ച കഷായം അരുൺ എന്ന ഒരു ഡോക്ടർ തനിക്ക് നിർദ്ദേശിച്ചതാണ്, നിർദ്ദേശിച്ച് വീട്ടിലെത്തിച്ച് നിർദ്ദേശിച്ച് തന്നതാണ് എന്നതായിരുന്നു. നമ്മൾ ഈ ഡോക്ടർ 24E ഡോക്ടർ അരുണിനെ കണ്ടുപിടിച്ചു. ഡോക്ടർ അരുണിൻ്റെ വാക്കുകൾ കേട്ടു. ഡോക്ടർ അരുൺ പറയുന്നു 1.5 വർഷം മുമ്പ് തന്നെ ഈ പാറശാലയിൽ നിന്ന് താൻ സ്ഥലം മാറിപ്പോയതാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു യാതൊരു തരത്തിലുള്ള നിർദ്ദേശവും ഈ കുട്ടിയെ കണ്ടിട്ടുമില്ല, ഈ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടുമില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ ഒരിക്കൽ പോലും ഒരു വീട്ടിലും പോയി നേരിട്ട് ചികിത്സ നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വാക്കുകളാൽ പറയുകയും ചെയ്തു 24നോട്. അതുപോലെ തന്നെ മറ്റ് പല ചാറ്റുകളും, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാത്ത, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ഷൻ ഉള്ള പല കാര്യങ്ങളാണ് ഈ ചാറ്റുകളിലൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. എന്തുകൊണ്ട് കുട്ടി അങ്ങനെ പറയുന്നു? ഒരു പക്ഷേ ഭയം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി, അതിനുകൊണ്ടുള്ള ഭയം, ആ ഒരു യുവത്വത്തിൻ്റെ ഭയമായിരിക്കാം. ഇത് എങ്ങനെ നേരിടുമെന്നുള്ള, അല്ലെങ്കിൽ ജീവിക്കാൻ ഇരുന്ന ഒരാളാണ്, അതിൻ്റെ ദുഃഖം കൊണ്ടായിരിക്കാം. അങ്ങനെ ചിലപ്പോൾ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടു. ഏതായാലും ദുരൂഹത അങ്ങേയറ്റം ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഒടുവിൽ തിരുവനന്തപുരം റൂറൽ SP ഡി ശില്പയ്ക്ക് ഈ കേസിലെ ഒരു പ്രശ്നങ്ങൾ, അതായത് ഈ ദുരൂഹതകൾ ഒരിക്കലും പുറത്തേക്ക് വരില്ല, ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോയാൽ ദുരൂഹതകൾ പുറത്തേക്ക് വരില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അവർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. KJ ജോൺസൺ DYSP ആണ് അദ്ദേഹം. ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൻ്റെ ഒട്ടനവധി അന്വേഷണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഈ കേരള പോലീസിൽ വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. വളരെ ബുദ്ധി സമർത്ഥ്യം കാണിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിനാണ് ഈ കേസിൻ്റെ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഒപ്പം സയൻറ്റിഫിക്കലി തെളിയിക്കേണ്ട ഒരു കേസാണിത്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കെമിക്കലാണ്. എന്തോ ഒരു കെമിക്കൽ ഈ പറയുന്ന ഷാരൂൺ രാജിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ട്. അത് ചെന്നിരിക്കുന്നത് 14ാം തീയതിയാണ്. അത് എവിടെ നിന്ന് എത്തി എന്നതൊക്കെ പിന്നീട് കണ്ടെത്തേണ്ട കാര്യമാണ്. കാര്യം 14ാം തീയതിയാണ് ഈ വൊമിറ്റിങ്ങും ഈ പറയുന്ന മോഷൻ അമിതമായി പോവുകയും അതിൻ്റെ ബ്ലഡ് അതിൽ ബ്ലഡ് കണ്ടൻറ്റ് കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത് ഈ 14ാം തീയതി. അതായത് ഈ 14ാം തീയതി ആണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഇത് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കുന്നത്, അതുപോലെ തന്നെ അത് എങ്ങനെ എത്തി, ഇതൊക്കെ കണ്ടെത്തണമെങ്കിൽ അത് സയൻസിലൂടെ മാത്രമേ, സയൻറ്റിഫിക്കലി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. നിലവിൽ ഈ ഷാരൂൺ രാജിൻ്റെ ആന്തരിക അവയവങ്ങൾ രാസ പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക് സയൻസ് ലാബിലാണ് ഉള്ളത്. ആ ഫലം വേഗത്തിൽ ലഭിക്കാൻ വേണ്ടി തിരുവനന്തപുരം റൂറൽ SP ഡി ശില്പ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് വേഗത്തിൽ ലഭിക്കണം. ഒപ്പം അവരൊരു മെഡിക്കൽ ടീമിനെ കൂടി ഈ കേസിന് വേണ്ടി ഫോം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും എന്ത് കണ്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു എന്നത് വളരെ വ്യക്തമായി കണ്ടുപിടിക്കേണ്ട, ഒരു പക്ഷേ ഈ സമൂഹം, കേരളം അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കേസാണ്. ആരാണ് ഷാരൂണിനെ വകവരുത്താൻ വേണ്ടി ഇത്രത്തോളം പ്ലാൻ ചെയ്തത്? ഒരു ഗ്രാജുവലി ഉള്ളൊരു ഡെത്താണ് നൽകിയിരിക്കുന്നത്. ഒരു ഗ്രാജുവലി പതിയെ പതിയെ ഒരു സ്ലോ പോയിസൺ നൽകി ഒരാളെ കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മരണമാണ് ഷാരൂണിന് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. അത് ആര് ചെയ്താലും അയാളെ കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തികൾ സമൂഹത്തിൽ ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ 24ൻ്റെ ക്യാമറ ഇതിന് പിന്നാലെ ഉണ്ടാകും. ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനും സിറിൽ ലെസ്ലിക്കും ഒപ്പം ശ്യാമാർ ബാബു 24 തിരുവനന്തപുരം.